ആൽഫ ടി വിയിലൂടെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പര ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. നിങ്ങളെ സവിനയം ഈ പഠനത്തിലേക്ക്, ഈ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം കർത്താവിൻ്റെ മറ്റൊരത്ഭുതം കൂടി പഠന വിധേയമാക്കുകയാണ്. നാം നേരത്തെയുള്ള ആഴ്ചകളിൽ ഓർത്തതുപോലെ ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ട ഒരത്ഭുതമാണ് ഇന്നും നാം പഠന വിധേയമാക്കുന്നത്. നമ്മുടെ ശ്രദ്ധയെ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവിരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, "സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു" എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നിരസപ്പെട്ടു. പുരുഷാരത്തോട്, "വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊൾവിൻ, ശബത്തിൽ അരുത്" എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, "കപടഭക്തിക്കാരെ, നിങ്ങൾ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ?" എന്ന ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് കൂനിയായ ഒരു സ്ത്രീക്ക് നൽകുന്ന സൗഖ്യമാണ് നാം ഇവിടെ പഠന വിധേയമാക്കുന്നത്. നാം കാണുന്നത് കർത്താവ് അനേക അത്ഭുതങ്ങൾ ചെയ്തതുപോലെ ഒരു ശബത്ത് നാളിലാണ് ഈ അത്ഭുതവും ചെയ്തത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് പള്ളിയിലെത്തി, അവിടെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. ഇവിടെ ഒരു പാവപ്പെട്ട സ്ത്രീയെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവളുടെ ജീവിതം വളരെ ദുരിതപൂർണമാണ്. 18 വർഷമായി നിവിരാൻ കഴിയാതെ വളരെ ദയനീയമായ ഒരു ജീവിത സാഹചര്യത്തിൽ ദുരിതം പേറി ജീവിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്! ആർക്കും അവളെ സഹായിക്കാനായിട്ട് കഴിയുന്നില്ല. 18 വർഷമായി ദീർഘമായ ഒരു കാലയളവ് അവൾ ഈ പ്രതിസന്ധിയിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കാര്യത്തിൽ നമ്മുടെ കർത്താവ് ഇടപെടുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നാം ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു എന്ന് നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, ആ പള്ളിയിൽ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. സമ്പന്നരായ ആളുകൾ, കഴിവുള്ള ആളുകൾ, സൗന്ദര്യമുള്ള ആളുകൾ, പദവികൾ ഉള്ള ആളുകൾ. നമ്മൾ താഴോട്ട് വരുമ്പോൾ പള്ളിപ്രമാണിയെ കാണുന്നുണ്ട്. വളരെ പ്രാധാന്യമർഹിക്കുന്ന പദവികളിലിരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരെ ആരെയും ശ്രദ്ധിക്കാതെ ഇവിടെ ഇതാ കർത്താവ് ഒരു കൂനിയായ, നിവരാൻ കഴിയാത്ത, കർത്താവിനെ നോക്കാൻ കഴിയാത്ത ആ സ്ത്രീയെ കർത്താവ് നോക്കുകയാണ്. എത്ര അത്ഭുതകരമായ കാര്യമാണല്ലേ നടക്കുന്നത്! കർത്താവിൻ്റെ ആർദ്രത, അവിടുത്തെ മനസ്സലിവ്, അവിടുത്തെ ദയ എത്ര വലുതാണ്! പ്രിയമുള്ളവരെ, കർത്താവിനെ നോക്കുവാൻ അവൾക്ക് കഴിയുന്നില്ല. എന്നാൽ ഇവിടെ ഇതാ കർത്താവ് അവളെ നോക്കുന്നു. ആർദ്രതയുള്ള ആ കണ്ണുകൾ കൊണ്ട്, സ്നേഹം നിറഞ്ഞ കർത്താവിൻ്റെ കണ്ണുകൾ കൊണ്ട് കർത്താവ് അവളെ നോക്കുകയാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നാം കാണുന്നു. അവളെ അടുക്കലേക്ക് കർത്താവ് വിളിക്കുകയാണ്. ആ സ്ത്രീയെ തൻ്റെ അരികിലേക്ക് കർത്താവ് വിളിക്കുകയാണ്. അതിനുശേഷം കർത്താവ് അവളോട് പറയുന്ന കാര്യം ഇതാണ്: "സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു" എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം! കർത്താവ് അവളെ കണ്ടു, കർത്താവ് അവളെ അടുക്ക വിളിച്ചു, കർത്താവ് അവളോട് സംസാരിച്ചു. കർത്താവ് എന്താണ് അവളോട് സംസാരിച്ചതെന്നറിയാമോ? "സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു." അവൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന്
ഏറ്റവും നന്നായിട്ടറിയാവുന്ന ഒരുവന്റെ അരികിലേക്കാണ് അവൾ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവളെ ബന്ധിച്ചിരുന്ന ആ രോഗത്തിൽ നിന്ന് അവൾക്ക് സൗഖ്യം, അവളെ ബന്ധിച്ചിരുന്ന സാത്താന്യ പ്രവൃത്തിയിൽ നിന്ന് അവൾക്ക് സൗഖ്യം. ദൈവത്തിന് സ്തോത്രം. എത്ര അത്ഭുതകരമായ ഒരു കാര്യം. അതിനുശേഷം കർത്താവ് അവളുടെ മേൽ കൈവച്ചു എന്ന് നാം വായിക്കുന്നു. തൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങൾ കർത്താവ് അവളുടെ മേൽ നീട്ടുകയാണ്. പാവപ്പെട്ട, യാതൊരു യോഗ്യതയുമില്ലാത്ത, എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കിടന്ന, ആരും കരുണ തോന്നാനില്ലാത്ത, എല്ലാവരും ശ്രദ്ധിക്കാതെ ഒരു മൂലയിലേക്ക് തള്ളിയിരുന്ന അവളുടെ ജീവിതം ഇതാ ആ പള്ളിയുടെ നടുവിൽ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ കർത്താവ് ചെയ്തെന്നറിയാമോ? 146-ാം സങ്കീർത്തനം, അതിൻ്റെ 8-ാം വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ജീവിതത്തിലേതെങ്കിലും സ്ഥാനത്ത് കുനിഞ്ഞുപോയ ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, മനുഷ്യനെ കുനിയിച്ച് കളയുന്ന, മനുഷ്യൻ കുനിഞ്ഞു പോകാൻ കാരണമായിത്തീരുന്ന ഏറ്റവും വലിയ കാര്യം അവൻ്റെ മേലുള്ള പാപത്തിൻ്റെ ഭാരമാണ്. പ്രിയ സ്നേഹിത, താങ്കളുടെ ആ പാപത്തിൻ്റെ ഭാരം സ്വയം ഏറ്റെടുക്കേണ്ടതിന് വേണ്ടിയാണ്, കുനിഞ്ഞുപോയ നമ്മെ നിവർത്തേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. കാൽവറിയിലെ ക്രൂശിൽ ആ ശിരസ് ചായിച്ച് കൊടുത്തത് നമ്മെ നിവർത്തേണ്ടതിന് വേണ്ടിയാണ്. അവൻ നിന്ദിക്കപ്പെട്ടത്, അവൻ്റെ മുഖം ലജ്ജ കൊണ്ട് മൂടപ്പെട്ടത്, അവൻ്റെ ശിരസ് കുനിഞ്ഞുപോയത് നമ്മുടെ ശിരസ് ഉയർത്തിപ്പിടിക്കേണ്ടതിന് വേണ്ടിയാണ്. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു കർത്താവിൻ്റെ അരികിലേക്ക് വാ. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്തുതന്നെയാണെങ്കിലും, അത് ഏതെല്ലാം നിലയിലുള്ള ഭാരമാണ് നിങ്ങളെ കുനിയിച്ച് കളയുന്നതെങ്കിലും, നിങ്ങൾക്ക് നിവരാൻ കഴിയാത്ത സാഹചര്യം ഏത് നിലയിലുള്ളതാണെങ്കിലും, അതെത്ര കടുത്തതാണെങ്കിലും, സ്നേഹിത, അതിന്മേൽ പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്താനായിട്ട് കഴിയുന്ന കർത്താവ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. പ്രിയമുള്ളവരെ, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക. നിങ്ങളുടെ ഭാരം എന്ത് തന്നെയാണെങ്കിലും, നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധി എത്ര കടുത്തതാണെങ്കിലും, കർത്താവിനോട് കാര്യങ്ങൾ പറയുക. കർത്താവിൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ ഭാരം കൈമാറുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. കരം പിടിച്ച് നിവർത്താൻ കഴിയുന്ന കർത്താവ് ജീവിക്കുന്നു. അടുത്തതായി നാം ഇവിടെ കാണുന്നത്, അവൾ എന്ത് ചെയ്തു? അവളുടെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ആ നിമിഷം കർത്താവ് അവളോട് കൽപ്പിച്ച നിമിഷം, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം അവളെ ബന്ധിച്ചിരുന്ന സാത്താന്യ ബന്ധനം അവളുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞുപോയി. സ്നേഹിത, നിന്നെ ബന്ധിച്ചിരിക്കുന്നത് ഏത് കടുത്ത ബന്ധനമാണെങ്കിലും, അത് പാപത്തിൻ്റെ ഏത് ഭയാനകമായ ബന്ധനമാണെങ്കിലും, അതിൽ നിന്ന് മോചിപ്പിക്കാൻ, കയറുകളെ അഴിച്ചു കളയുവാൻ, സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുവാൻ കർത്താവിന് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അവൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിനെല്ലാം മഹത്വവും കൊടുത്തു. നിവർന്നവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്, അവർ ദൈവത്തിന് മഹത്വം കൊടുക്കണം. കർത്താവേ, നിവർന്നു നിൽക്കുവാൻ ഒരു യോഗ്യതയും എനിക്കുണ്ടായിരുന്നില്ല, അങ്ങയുടെ സന്നിധിയിൽ നിവരെ നിൽക്കുവാൻ അടിയന് കഴിയുമായിരുന്നില്ല. എന്നാൽ എൻ്റെ പാപബന്ധനത്തെ അങ്ങ് അഴിച്ചു കളഞ്ഞല്ലോ, എന്നെ നീ നിവർത്ത് നിർത്തിയല്ലോ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാരണങ്ങളുണ്ട്! കർത്താവ് നിവർന്നു നിർത്തിയതാ, അല്ലെ? എത്രയോ പണ്ടേ നമ്മുടെ ശിരസ് കുനിഞ്ഞു പോകേണ്ടതായിരുന്നു. കർത്താവ് നിവർത്തിയത് കൊണ്ട് കർത്താവിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഇങ്ങനെ കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുത്തത് കണ്ടപ്പോൾ നീരസപ്പെട്ട, അതൃപ്തി അറിയിച്ച ഒരു മനുഷ്യനെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതാരാണ്? അത് നാം കാണുന്നത് യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട്
പള്ളി പ്രമാണി നിരസപ്പെട്ടു. ആ സിനഗോഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് അതൃപ്തിയുടെ സ്വരം ഉയർത്തുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ അതൃപ്തിയുടെ കാരണം? പുരുഷാർത്ഥത്തോട് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം നിവർത്തിച്ചുകൊള്ളി. കർത്താവ് സൗഖ്യമാക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ 6 ദിവസം വേറെ ഉണ്ട്, എന്നാൽ ശബത്തിൽ അരുത്. പ്രിയമുള്ളവരെ, കർത്താവ് അവനോട് പറയുന്ന കാര്യം ഇതാ, കപടഭക്തിക്കാരെ എന്നാ കർത്താവ് വിളിക്കുന്നത്. അവൻ്റെ ഭക്തി എന്ന് പറയുന്ന, അവൻ പള്ളിപ്രമാണിയാണ്, പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അവൻ്റെ ഭക്തി കാപഢ്യത്തിൻ്റെതാണ്. പ്രിയ സ്നേഹിതരെ, എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാനീയ സ്നേഹിതരെ, നമ്മുടെ ജീവിത ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്താണെങ്കിലും, ആരാധനാലയത്തിലെ ഏറ്റവും മുഖ്യ സ്ഥാനത്താണ് നമ്മളിരിക്കുന്നെങ്കിലും, ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഭക്തി കാപഢ്യത്തിൻ്റെതാണോ? കേവലം അഭിനയമാണോ നമ്മുടെ ഭക്തി? മനുഷ്യനെ ബോധിപ്പിക്കുന്ന ഭക്തിയുടെ ജീവിതമാർഗമാണോ നാം സ്വീകരിച്ചിരിക്കുന്നത്? നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മനുഷ്യനോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇവൻ എന്തുകൊണ്ടാണ് ഇത്ര അതൃപ്തി അറിയിക്കുന്നത്? ഒന്നാമതായിട്ട്, അവൻ ശബത്തിനെ കർത്താവിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള ഒരു മാർഗമായി സ്വീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശബത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കാണുന്നത് അവനാണ്, ഈ പള്ളിപ്രമാണിയാണ്. കാരണം ശബത്തിനെ കർത്താവിനെതിരെ തിരിയാനുള്ള ഒരു തന്ത്രമായിട്ട് ആ മനുഷ്യൻ ഉപയോഗിക്കുകയാണ്. അതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. മറ്റൊരാളെ ആക്രമിക്കാനായിട്ടുള്ള ഒരു മാർഗമായി ശബത്തിനെ അവൻ ഉപയോഗിക്കുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവൻ്റെ ജീവിതത്തിൽ അവന് അനുവർത്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ അനുവർത്തിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരാളാണ്. അതാണ് കപടഭക്തി എന്ന് പറയുന്നത്. അവൻ്റെ ജീവിതത്തിലില്ലാത്ത ആത്മീകത മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പള്ളിപ്രമാണി. അവൻ്റെ ജീവിതത്തിലില്ലാത്ത അനുകമ്പ, ആർദ്രത, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള ആദരവ്, ഇതൊന്നും അവൻ്റെ ജീവിതത്തിലില്ലെങ്കിലും അവൻ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മനുഷ്യനാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ആയിത്തീരാറില്ലേ, നമ്മുടെ ജീവിതത്തിലില്ലാത്ത ആത്മീയത മറ്റുള്ളവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുകയാണ്. അതില്ലാതെ പോകുമ്പോൾ അവരെ വിമർശിക്കാൻ നാം സമയം മെനക്കെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മിലേക്ക് തിരിയാൻ, നമ്മുടെ കുറവുകളെ കണ്ട് അനുഭവിക്കാൻ, നമ്മുടെ പോരായ്മകളെ ഏറ്റു പറയാൻ, കർത്താവ് എന്നോട് കരുണ കാണിക്കണമേ എന്ന് അപേക്ഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിലിടയാകട്ടെ. ഒരിക്കലും ഒരിക്കലും കർത്താവിൻ്റെ നിന്ന് കപടഭക്തിക്കാര എന്ന വിളി കേൾക്കാൻ ഇടയാകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭക്തിയുടെ അളവ് നന്നായിട്ടറിയാവുന്ന, നമ്മുടെ ഹൃദയങ്ങളെ ആഴത്തിൽ അറിയാവുന്ന നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്കാണ് നാം എടുത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കാപഢ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സ്നേഹിത, ഉപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തു വരാം. ഈ പള്ളിപ്രമാണിയുടെ ജീവിതം പോലെ ആയിത്തീരുവാൻ ഇടയായിത്തീരരുത്. മുഖ്യാസനത്തിലാണ്, അവനാണ് ഒന്നാമത്തെ ആൾ, അവനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, പക്ഷേ അവൻ്റെ ജീവിതം കപടഭക്തിയുടെ ജീവിതമാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ ഇടയാകരുത്. കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയോ കഴുതിയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? ഇവിടെ അവരുടെ വീടുകളിലുള്ള മൃഗങ്ങളെ അവർ ശബത്തിൽ പരിപാലിക്കും. അതിനാവശ്യമായ തീറ്റയും വെള്ളവും അവർ കൊടുക്കും, അതിനെ അഴിച്ചുവിടും. എന്നാൽ കർത്താവ് ചോദിക്കുന്നു, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തു നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതറിയോ? കർത്താവ് പറയുന്നു, ഈ ബന്ധനം അഴിച്ചുവിടാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമായത്, കാരണം അവളെ ഞാൻ കണ്ടുമുട്ടിയ ദിവസം. ഇനി ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും, ഒരു നിമിഷം പോലും എന്നെ കണ്ടുമുട്ടിയ ശേഷം, അഥവാ ഞാൻ കണ്ടുമുട്ടിയ ശേഷം അവൾ ഈ ബന്ധനത്തിൽ തുടരാനായിട്ട് പാടില്ല. പ്രിയമുള്ളവരെ, കർത്താവ് അവരുടെ കാപഢ്യത്തെ അതിനെ വ്യക്തമാക്കി പരസ്യമാക്കി കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ മനോഭാവം പലപ്പോഴും ഇതാണോ? ആത്മീയ ശുശ്രൂഷകളുള്ള മനോഭാവം ഇതാണോ? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ രീതിയിൽ ചെയ്യണം എന്നുള്ളതാണോ നമ്മുടെ വാശി? അതോ കർത്താവിൻ്റെ ഹിതം എന്താണോ,
കർത്താവിൻ്റെ കാര്യപരിപാടി എന്താണോ, കർത്താവിൻ്റെ മഹത്വം എങ്ങനെ വെളിപ്പെടുമോ, ആ നിലയിൽ കാര്യങ്ങൾ നടക്കണമെന്നാണോ നമ്മുടെ ആഗ്രഹം. കർത്താവ് പറഞ്ഞു, അബ്രഹാമിൻ്റെ മകളായ ഇവൾ അബ്രഹാമിൻ്റെ മകളാണ്, ഇവൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്, സാത്താന്യ ബന്ധനത്തിൽ നിന്ന് ഇവൾക്ക് വിടുതൽ ആവശ്യമാണ്. 18 വർഷം ഇവൾ വേദന അനുഭവിച്ചവളാണ്. എത്ര ആർദ്രതയുള്ള, എത്ര മനോഹരമായ അവളുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന കർത്താവിനെ കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, കർത്താവ് അവളുടെ പക്ഷത്ത് നിന്നു എന്നുള്ളത് എത്ര അനുഗ്രഹീതമായ യാഥാർത്ഥ്യമാണ്. കർത്താവ് പറഞ്ഞു, ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. പള്ളിപ്രമാണിയുടെ തല കുനിഞ്ഞുപോയി. ഇവിടെ തല ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ, തല കുനിഞ്ഞുപോയ പള്ളിപ്രമാണി, എത്ര വൈരുദ്ധ്യം നിറഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, പള്ളിപ്രമാണിക്ക് യഹൂദമതത്തെപ്പറ്റി ആഴത്തിൽ അറിവുണ്ട്. സമ്പന്നനാണ്, സൗകര്യങ്ങളുണ്ട്, ഉന്നതമായ പദവിയുണ്ട്. പക്ഷേ അവൻ്റെ തല അവിടെ കുനിഞ്ഞുപോയി, നാണിച്ചുപോയി എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ തല ഉയർത്തിപ്പിടിക്കുന്ന, എല്ലാവരും ആ സമയം വരെ അവഗണിച്ചിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ കർത്താവിൻ്റെ അരികിലേക്ക് വിശ്വാസത്തോടെ വന്നാൽ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന യാഥാർത്ഥ്യം ഇതാ, നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന രൂപാന്തരം ഇതാണ്. നമ്മുടെ ജീവിതത്തെ കർത്താവ് അഴിച്ചു പണിയും, കർത്താവ് മാറ്റം വരുത്തും. മാത്രമല്ല, അവൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ഒരു കൂട്ടം ആളുകൾ നാണിച്ച് പിന്മാറിപ്പോകുമ്പോൾ ഇതാ കർത്താവിൻ്റെ മഹത്വം കണ്ട് സന്തോഷിക്കുന്ന മറ്റൊരു കൂട്ടം, കർത്താവ് ചെയ്യുന്ന അത്ഭുതം കണ്ട് സന്തോഷിക്കുന്ന മറ്റൊരു കൂട്ടം, കർത്താവിന് മഹത്വം കൊടുക്കുന്ന മറ്റൊരു കൂട്ടം. ആ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട സ്ത്രീയും ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും അവളുടെ നടു കുനിയാൻ ഇടയാവില്ല, അവളുടെ ശിരസ് താഴ്ന്നിരിക്കാൻ ഇടയാവില്ല. അവളുടെ ജീവിതത്തിലെ ദുരിതകാലം അവസാനിച്ചു. എങ്ങനെ അവസാനിച്ചു? അവൾ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്നു എന്നിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കർത്താവ് അവളെ അന്വേഷിച്ച് വന്നു. പ്രിയമുള്ളവരെ, നമ്മെ നിവൃത്തി നിർത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ കാരുണ്യമാണ്. അനേകർ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന ലോകത്ത് ഇതാ കർത്താവിൻ്റെ കരുണയാൽ നിവർന്നു നിൽക്കാൻ ഇടയായിരിക്കുന്നു. ഇതുവരെയും ഈ ദൈവസ്നേഹം അനുഭവിക്കാത്ത, ആസ്വദിക്കാത്ത, കർത്താവിൻ്റെ അരികിലേക്ക് വരാത്ത, പാപത്തിൻ്റെ ഭാരം ചുമന്ന് ഇന്നും നിലവിളിയോടെ ജീവിക്കുന്ന ജീവിതങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, കർത്താവിൻ്റെ അരികിലേക്ക് വരിക, അവൻ നമ്മെ നിവർത്തും. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. അവന് മാത്രം കഴിയുന്ന കാര്യമാണ് കേട്ടോ അത്. അതുകൊണ്ട് ഈ അരുമനാഥൻ്റെ അരികിലേക്ക് വരിക, അവിടുത്തോട് കാര്യങ്ങൾ പറയുക. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാനിടയാകട്ടെ. അങ്ങനെ ഈ അത്ഭുതകരമായ ഈ സംഭവത്തിലൂടെ ജനം സന്തോഷിക്കാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഒരു കൂട്ടം ആളുകൾ ലജ്ജിച്ച് തലതാഴ്ത്തി പോകുമ്പോൾ ഇവിടെ ഇതാ സന്തോഷത്തോടെ മടങ്ങുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ. നമ്മുടെ സാമ്പത്തിക പശ്ചാത്തലം കർത്താവിന് പ്രശ്നമല്ല, നാം കടന്നു പോകുന്ന ദുരിതകാലത്തിൻ്റെ തീവ്രത എത്രയാണെന്നുള്ളത് കർത്താവിന് പ്രശ്നമല്ല കേട്ടോ. നാം കടന്നു പോകുന്ന എത്ര കഠിനമായ പ്രതിസന്ധിയാണെന്നുള്ളതും കർത്താവിന് പ്രശ്നമല്ല. കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുക. കർത്താവ് അവളെ കണ്ടു, കർത്താവ് അവളെ അരികെ വിളിച്ചു, കർത്താവ് അവളോട് സംസാരിച്ചു, കർത്താവ് തൻ്റെ കാര്യം അവളുടെ മേൽ വെച്ചു, അവളുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. അത്ഭുതകരമായ ഒരു അനുഗ്രഹം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആർക്കും ഒരിക്കലും സഹായിക്കാൻ കഴിയാത്ത ആ പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതത്തിലേക്ക് സ്വർഗീയ കരങ്ങളുടെ സഹായം ഇറങ്ങി വന്നു. അവളുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തെ അഴിച്ചു പണിയാൻ കഴിയുന്ന കർത്താവ് ജീവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും കർത്താവിനൊരത്ഭുതം ചെയ്യാനായിട്ട് കഴിയും. നമ്മെ കരം പിടിച്ച് നിവർത്തുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുക. ജീവിതത്തിലെ ഭാരങ്ങൾ എന്തു തന്നെയാണെങ്കിലും കർത്താവിനോട് പറയുക. കർത്താവ് നൽകുന്ന ആശ്വാസം വിടുതൽ അനുഭവിക്കുക. മറ്റൊരു കൂട്ടം ആളുകൾ കർത്താവിനോട് അതൃപ്തി കാണിക്കുന്നവർ, കർത്താവിനോട് നീരസപ്പെടുന്നവർ, ദൈവസ്നേഹത്തെ മറികടന്നു പോകുന്നവർ, അവർ ലജ്ജിച്ച് തല താഴ്ത്തും.
അവരുടെ തല കുനിഞ്ഞു പോകുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ, കർത്താവ് ജീവിതത്തിൽ അത്ഭുതം ചെയ്തവരുടെ തലകൾ ഉയർന്നിരിക്കും. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തും. നമ്മുടെ ഈ ചെറിയ ജീവിതം കൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കാൻ തീരുമാനിക്കാം. ആ സ്ത്രീ ചെയ്തതുപോലെ അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൾ ആദ്യം ചെയ്ത കാര്യം കർത്താവിന് മഹത്വം കൊടുത്തു എന്നുള്ളതാണ്. നമ്മുടെ ഈ ചെറിയ ജീവിതം കൊണ്ട് കർത്താവ് നിവർത്തിയതാണെങ്കിൽ കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ടല്ലേ. അതിനായിട്ട് ഈ ലളിതമായ ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം കർത്താവിൻ്റെ മറ്റൊരു അത്ഭുതവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ദൈവിക കൃപയിൽ, ദൈവിക സമാധാനത്തിൽ, ദൈവിക സന്തോഷത്തിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.